ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റിസപ്ഷൻ ഡേൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോയാൽ അവിടെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടു, അടിപൊളി വീഡിയോ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങൾ റിസപ്ഷൻ്റെ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ വണ്ടിയൊക്കെ റോട്ടിൽ നിർത്തിയിട്ട് ഇതാ ഇടവഴി കൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ സുരഭീനെ ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ, 26-ലൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് റിസപ്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ വല്യമ്മയുടെ മോളാണ്, അപ്പുറത്തെൻ്റെ അനിയത്തിയാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാ സുരഭി മണിയും കാറിൽ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഓഡിറ്റോറിയത്തിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ അതേപോലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം. പിന്നെ സുരഭി മണി ഒരേ കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടുത്തെ കുറേ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം കല്യാണത്തിനും റിസപ്ഷനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇതാ കയറിയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫാമിലിയൊക്കെ കയറിയിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോയും സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇതാ തുമ്പിക്കുട്ടി വാശി പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് രണ്ട് ബലൂണും അവൾക്ക് എടുത്തു കൊടുത്തതാണ്. അങ്ങനെ ഇതാ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ വിശക്കണമെന്ന് കുറേ നേരമായി പറയാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇതാ അനിയത്തിൻ്റെ ഹസ്ബൻഡും അനിയനാണ് കേട്ടോ അത്. അപ്പോൾ അവരറിയാണ്ട് എടുത്ത വീഡിയോസാണ്. അങ്ങനെ ഇതാ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റാണ്. എൻ്റെയും തുമ്പിക്കുട്ടിനെയും ഇറച്ചൂൻ്റെ ഒക്കെ ഫേവറേറ്റ് ദം ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി നല്ല കമൻറ്റുകളാണ് അവിടെ പറഞ്ഞു കേട്ടത്. അങ്ങനെ ഇതാ കച്ചമ്പറും അച്ചാറും വന്നു, ഇനിയിപ്പോൾ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബിരിയാണി വിളമ്പിയപ്പോൾ റിച്ചുവിൻ്റെ ഒരു ചിക്കൻ കാല് പെട്ടു കേട്ടോ. തുമ്പിക്കുട്ടിക്ക് വിളമ്പിയപ്പോൾ ചിക്കൻ കാല് പെട്ടതുമില്ല. അപ്പോൾ തുമ്പിക്കുട്ടി എനിക്ക് ചിക്കൻ കാല് വേണമെങ്കിൽ പണ്ട് വാശി പിടിച്ചിരിക്കുകയാണ്. റിച്ചു വിളിച്ച് ആ ചിക്കൻ കാല് കൊടുക്കില്ല. അപ്പോൾ ഞാൻ ആ ചോറൊക്കെ വിളമ്പണ ആ ചേട്ടനെടുത്ത് പറഞ്ഞു ഒരു ചിക്കൻ കാല് കൊടുന്നു തരുമോ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ തുമ്പിക്കുട്ടി ചിക്കൻ കാലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. തുമ്പിക്കുട്ടിക്ക് വെയിറ്റ് ചെയ്തിരുന്ന ആ ചിക്കൻ കാല് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഞങ്ങളുടെ ഫ്രണ്ടിലാണ് കേട്ടോ തുമ്പിക്കുട്ടിയുടെ മാമന് ഇരുന്നിരുന്നു. അപ്പം മാമന് ചിക്കൻ കാല് കാണിച്ചു കൊടുക്കുകയാണ്. കാലൊക്കെ പിടിച്ച് കടിച്ചിട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാമ ആക്കിയും ചിക്കൻ കാല് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഏ